നമസ്കാരം ലോകത്തെ ഏറ്റവും മികച്ച പത്ത് രഹസ്യാന്വേഷണ ഏജൻസികളെ കുറിച്ചാണ് ഈ വീഡിയോ പ്രശസ്തമായൊരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ആധികാരികതയിൽ സംശയമുള്ളവർക്കായി ആ വെബ്സൈറ്റിന്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ടാകും നമ്പർ ടെൻ കാനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് കാനഡ സി എസ് ഐ എസ് എന്നാണ് ഈ ഒരു സ്ഥാപനം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിനാണ് കാനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ അനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറിലധികം എംപ്ലോയീസ് ആണ് ഈ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത് കാനഡയുടെ പ്രൈമറി നാഷണൽ ഇന്റലിജൻസ് സർവീസ് ആണ് സി എന്ന കാനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് മില്യൻ കനേഡിയൻ ഡോളർ ആണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ആനുവൽ ബഡ്ജറ്റ് നമ്പർ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഓഫ് ദി റഷ്യൻ ഫെഡറേഷൻ സ്ഥാപിതമായ റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണിതാ നേരത്തെ ഉണ്ടായിരുന്ന ഏജൻസിയെ പുനർനാമകരണം ചെയ്യുകയും കുറെ പരിഷ്കാരങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തതാണ് പുതിയ ഏജൻസി സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്ന് തന്നെയായിരുന്നു അന്നത്തേതും എന്നാൽ ഇന്ന് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വലിയ തിരിച്ചടികൾ പലയിടങ്ങളിൽ നിന്നും നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല യൂറോപ്പിൽ ഉൾപ്പെടെ റഷ്യക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ വിലക്കുകൾ അവരുടെ പ്രവർത്തനങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ പട്ടികയിൽ എല്ലായ്പ്പോഴും റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടാറുണ്ട് നമ്പർ എയ്റ്റ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി ചൈന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ചൈനയുടെ സ്വന്തം രഹസ്യാന്വേഷണ ഏജൻസി സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം എട്ട് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഈ ഒരു സംഘടനയുടെ ആനുവൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും ഇന്ത്യ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെയുള്ള ചാരപ്രവർത്തനത്തിനാണ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റിയെ ചൈന ഉപയോഗിക്കുന്നത് അതുകൂടാതെ ചൈനയ്ക്കുള്ളിൽ ചൈനീസ് ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും ഒക്കെ കണ്ടെത്താനും ചൈനയ്ക്കുള്ളിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും കള്ളക്കടത്തുമൊക്കെ തടയുന്നതിനുമൊക്കെ ഈ ഒരു സ്ഥാപനമാണ് പ്രവർത്തിക്കുന്നത് നമ്പർ സെവൻ ബി എൻ ടി ജർമ്മനി ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്ന് തന്നെയാണ് ജർമ്മനിയുടേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സ്ഥാപിതമായ ഈ രഹസ്യാന്വേഷണ ഏജൻസി ലോകത്തെ വിവിധ പ്രമുഖരായിട്ടുള്ള ഏജൻസികളുമായി സഹകരിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പ്രധാനമായിട്ടും ഇന്റർനാഷണൽ ടെററിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് ഈ ഏജൻസിയും പ്രവർത്തിക്കുന്നത് ഫെഡറൽ ഇന്റലിജൻസ് സർവീസ് എന്നും ഈ ഒരു ബി എന്ന് പറയുന്ന ഏജൻസി അറിയപ്പെടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ ഒന്നാണ് ഈ ഇന്റലിജൻസ് ഏജൻസിയുടേത് ബെർലിനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിക്കുള്ളിലും പുറത്തുമായി ഏകദേശം മുന്നൂറ് ലൊക്കേഷനുകളിലാണ് ബി എൻ ഡി പ്രവർത്തിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറിലധികം എംപ്ലോയീസ് ആണ് ഈ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് നമ്പർ സിക്സ് ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഫ്രാൻസിലെ രഹസ്യാന്വേഷണ ഏജൻസിയാണിത് ഡി ജി എസ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് ഫ്രഞ്ച് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു രഹസ്യാന്വേഷണ ഏജൻസി യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഏജൻസികളിൽ ഒന്നാണ് ഏകദേശം ആറായിരത്തി ഒരുന്നൂറിലധികം എംപ്ലോയീസ് ഉള്ള ഈ ഒരു സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ രണ്ടിലാണ് സ്ഥാപിതമായത് നമ്പർ ഫൈവ് ഓസ്ട്രേലിയൻ സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് ഓസ്ട്രേലിയയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഇത് സ്ഥാപിതമായത് എ എസ് ഐ എസ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടാറുള്ളത് ലോകത്തിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഇന്റലിജൻസ് ഏജൻസികളിൽ ഒന്നാണ് ഓസ്ട്രേലിയൻ സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുക രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ കണ്ടെത്തുക തീവ്രവാദ ഗ്രൂപ്പുകളെ തടയുക അതോടൊപ്പം തന്നെ ലോകത്തുള്ള മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഓസ്ട്രേലിയൻ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിനുണ്ട് ഏകദേശം ഇരുപത് വർഷത്തോളം ഈ ഒരു രഹസ്യാന്വേഷണ ഏജൻസി വിവരങ്ങൾ ഗവൺമെന്റിൽ നിന്ന് പോലും മറച്ചു വെച്ചിരുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും എൺപത്തി മൂന്നിലും തൊണ്ണൂറ്റിനാലിലും മൂന്ന് തവണയാണ് ഈ ഒരു ഏജൻസിയെ റോയൽ കമ്മീഷൻ പഠനത്തിന് വിധേയമാക്കിയതും ഇതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചതും എന്തായാലും ഇന്നും ലോകത്തെ അതീവ രഹസ്യ സ്വഭാവമുള്ള രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് ഓസ്ട്രേലിയൻ സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് നമ്പർ ഫോർ മിലിട്ടറി ഇന്റലിജൻസ് സെക്ഷൻ സിക്സ് യുണൈറ്റഡ് കിങ്ഡം എം ഐ സിക്സ് എന്നാണ് ഈ ഒരു രഹസ്യാന്വേഷണ ഏജൻസി അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഈ രഹസ്യാന്വേഷണ ഏജൻസി സ്ഥാപിതമായത് രണ്ടാം ലോക മഹായുദ്ധ കാലത്തും അതിനുശേഷവും ലോകത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനം വ്യാപിപ്പിച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണിത് മാത്രമല്ല കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇവരുടെ ഏജന്റുകൾ എന്ന് പലതവണ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് രഹസ്യമായി കോമൺവെൽത്ത് രാജ്യങ്ങളെ അടക്കം നിരീക്ഷിക്കുകയും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസി കൂടിയാണിത് ഔദ്യോഗികമായി യു കെ യുടെ നാഷണൽ സെക്യൂരിറ്റി അതുപോലെ തന്നെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യാറുള്ളത് സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് എന്നൊരു പേര് കൂടി ഇവയ്ക്കുണ്ട് മാത്രമല്ല ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലോളം ആളുകളാണ് ഇതിൽ ജോലി ചെയ്യുന്നത് നമ്പർ ത്രീ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി യു എസ് എ ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് അമേരിക്കയുടെ സി ഐ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇത് സ്ഥാപിതമായത് അമേരിക്ക എന്ന രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് എല്ലാ കാലത്തും സി ഐ എ വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ ശക്തമായ രാജ്യമായി വളർന്നു എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ നേതൃസ്ഥാനത്ത് അമേരിക്കയെ ഇതുപോലെ നിലനിർത്തുന്നതിൽ സി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ശത്രുക്കളെ വകവരുത്തേണ്ടവരെ വകവരുത്തിയും ഒപ്പം നിർത്തേണ്ടവരെ ഒപ്പം നിർത്തിയുമുള്ള അമേരിക്കൻ നയങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സി ഐ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഓരോ സമയത്തും അമേരിക്കൻ നയങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായതിനുമൊക്കെ സൃഷ്ടിക്കാനും നശിപ്പിച്ചു കളയാനുമുള്ള വിരുദ് ഇവരുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അങ്ങനെ പലതരം സംഭവങ്ങൾ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും നമ്പർ ടു മൊസാദ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന മിഷൻസ് പൂർത്തിയാക്കിയിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് ഇസ്രായേലിന്റെ കരുത്ത് തന്നെ ഈ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഗൾഫ് യുദ്ധത്തിൽ ഉൾപ്പെടെ ഇവർ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇസ്രായേലിന്റെ വിജയത്തിന് പിന്നിൽ ഇവരുടെ പങ്കും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ സ്ഥാപിതമായ ഈ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കരുത്തിലാണ് ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം ലോകത്തെ വലിയ രാജ്യങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നത് സാങ്കേതികവിദ്യ മോഷ്ടിക്കേണ്ടടുത്തുനിന്ന് മോഷ്ടിച്ചും പിടിച്ചു വാങ്ങേണ്ടിടത്തുനിന്ന് പിടിച്ചു വാങ്ങിയും കൊണ്ടും കൊടുത്തും വളർന്നു വന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് ഒരു കാലത്ത് ലോകത്തെ കരുത്തുറ്റ രാജ്യമായിരുന്ന സോവിയറ്റ് യൂണിയനിൽ കടന്നു കയറി പോലും ഇസ്രായേലിലെ മൊസാദ് നടത്തിയിട്ടുള്ള വമ്പൻ ദൗത്യങ്ങൾ ലോകത്തെ അമേരിക്കയെ പോലും ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളതാണ് നിലവിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മൊസാദ് നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾ ഏതൊരു രഹസ്യാന്വേഷണ ഏജൻസിയെയും അത്ഭുതപ്പെടുത്തും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവിധ പട്ടികകളിൽ ഒന്നാമതോ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ തന്നെ നമുക്ക് മൊസാദിനെ കാണാൻ സാധിക്കും നമ്പർ വൺ റോ ഇന്ത്യ റോ അഥവാ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിതമായ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ യുദ്ധത്തിലെ പരാജയമാണ് ഒരു ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആവശ്യകതയെ കുറിച്ച് ഇന്ത്യൻ ഭരണാധികാരികളെ ചിന്തിപ്പിച്ചത് അതിനു മുമ്പ് ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ടായിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും രാജ്യസുരക്ഷയ്ക്കുമായി ഒരു ഏജൻസി കൂടി ആവശ്യമാണെന്ന ബോധ്യം അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യക്കുണ്ടായത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി റോ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്ന് സ്ഥാപിതമായി പലപ്പോഴും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ നാലാമതോ അഞ്ചാമതോ ഒക്കെ ആയിരിക്കും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സ്ഥാനം ഒന്നാമതെപ്പോഴും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസികളായിരിക്കും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നാൽ ഞങ്ങളുടെ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് റോവെന്നത് ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമല്ല ഏതെങ്കിലും ഒരു സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രവുമല്ല പല കാരണങ്ങളുണ്ട് അതിന് പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയതുകൊണ്ട് തന്നെ റിസർച്ചിലൂടെ ലഭിച്ച പല വിവരങ്ങളും വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ കഴിയില്ലെങ്കിലും ഇന്ന് നേപ്പാളിലും പാകിസ്ഥാനിലുമൊക്കെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി നടത്തുന്ന നീക്കങ്ങൾ ലോകത്ത് ഏതൊരു രഹസ്യാന്വേഷണ ഏജൻസിക്കും ചെയ്യാൻ കഴിയാത്തത്ര പ്രധാനപ്പെട്ടതാണ് എന്നാൽ അത് മൊസാദ് നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി നടത്തുന്നത് പോലെയോ അല്ല എന്ന് മാത്രം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് ആദ്യ നാളുകളിൽ സ്ഥാപിതമായപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസിയായിരുന്ന റോ പിന്നീട് പിന്നിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു ലോകം കണ്ടത് എന്നാൽ കഴിഞ്ഞ ഒരു ഇരുപത് വർഷം കൊണ്ട് റോ നടത്തിയ മുന്നേറ്റം ലോകത്തെ മറ്റേതൊരു രഹസ്യാന്വേഷണ ഏജൻസിയും അമ്പരപ്പിക്കുന്നതാണ് ഇന്ന് ലോകത്തിലെ തന്നെ മികച്ച രഹസ്യാന്വേഷണ ഏജൻസിയായി റോ മാറിയത് വെറുതെയൊന്നുമല്ല പാകിസ്ഥാൻ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് നടത്തുന്ന പല ഭീകരവാദ പ്രവർത്തനങ്ങളെയും പൊളിച്ചെഴുതിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് റോയ്ക്കുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ ശക്തികളെ ഉന്മൂലനം ചെയ്യാനും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉൾപ്പെടെ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾ തടയുവാനും അവിടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും ഒക്കെ റോയ്ക്ക് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാനിലും ചൈനയിലും നേപ്പാളിലും ഒക്കെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നതാണ് ഏതായാലും ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോയുടെ ആധികാരികത ഉറപ്പുവരുത്താനായി തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ ലഭിച്ച വെബ്സൈറ്റുകളിൽ ഒന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ